നമസ്കാരം. മാതൃഭൂമി എക്സ് ഫയലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാജ്യത്തെ തന്നെ ആശങ്കപ്പെടുത്തിയ സംഭവമായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്തിനുള്ളിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയത്. ഭീകര സംഘടനകളെയായിരുന്നു ആദ്യം സംശയം. എന്നാൽ അന്വേഷണാനന്തരം അപ്രതീക്ഷിതമായ അന്ത്യമാണ് ഈ കേസിൽ സംഭവിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതി. ആ കുറ്റാന്വേഷണമാണ് ഇത്തവണ മാതൃഭൂമി എക്സ് ഫയലിൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ പലപ്പോഴും അയാൾ അപ്രതീക്ഷിതമായി പല വെല്ലുവിളികളും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ക്രിമിനൽ കേസുകൾ ഉത്ഭവിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടാണ്. ഇന്ന് രാവിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എഴുന്നേൽക്കുമ്പോൾ ഏതുതരം കേസാണ് അയാൾ അന്വേഷിക്കുക എന്ന് അദ്ദേഹത്തിന് യാതൊരു നിശ്ചയവുമില്ല. അപ്രതീക്ഷിതമായി കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു കേസ്, ഒരു തരം കേസ്, അത് കണ്ടുപിടിച്ച രീതിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള IT 4731 നമ്പർ കിങ് ഫിഷർ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. സുഖകരമായ ഒരു യാത്രയുടെ ആലസ്യത്തിലാണ് യാത്രക്കാർ. വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ യാത്രക്കാർക്ക് ക്യാബിൻ ക്രൂ ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. ബാഗേജുകൾ എത്തേണ്ടതുണ്ട്. യാത്രക്കാർ കാത്തിരിക്കുകയാണ്. പതിവിലും സമയമെടുക്കുന്നു. അല്പസ്വല്പം അസ്വസ്ഥതകൾ പുകഞ്ഞു തുടങ്ങുമ്പോഴാണ് വിമാനത്താവളത്തിൽ ഭീതി പരത്തി സുരക്ഷാ സൈറനുകൾ മുഴങ്ങിയത്. ആയുധധാരികളായ ജവാന്മാർ വിമാനത്താവളത്തിന്റെ ഓരോ കോണിലും ചടുലമായി നിലയുറപ്പിച്ചു. അഗ്നിശമന സേനയും പോലീസും പാഞ്ഞെത്തി. അതീവ ഗൗരവമായ സുരക്ഷാ പ്രശ്നം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിൽ ഉടലെടുത്തിരിക്കുന്നു. 2010 മാർച്ചിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നിറങ്ങിയ കിങ് ഫിഷർ വിമാനം, ആ വിമാനത്തിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള സംഭ്രമജനകമായ വാർത്തയാണ് എല്ലാവരും കേട്ടത്. നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് അതിലെ എയർ ഹോസ്റ്റസ് യാത്രക്കാരെല്ലാം ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കാർഗോ ഹോൾഡ് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ബോംബുണ്ടായിരുന്നു എന്നുള്ളതാണ്. അസംഭവ്യമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ലോകത്ത് തന്നെ അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള അട്ടിമറി. എയർക്രാഫ്റ്റിൽ ബോംബ് വെക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ്. പ്രത്യേകിച്ചും CIS ഒരുക്കുന്ന അഭേദ്യമെന്ന് നമ്മൾ കരുതുന്ന ഒരു സുരക്ഷാ വലയത്തിൽ കടന്ന് ഒരു എയർക്രാഫ്റ്റിനകത്ത്, ബാംഗ്ലൂരിൽ നിന്ന് വന്ന എയർക്രാഫ്റ്റിനകത്താണ് ഈ ബോംബ് കാണുന്നത്. ബാംഗ്ലൂർ എയർപോർട്ടാണെങ്കിൽ സുരക്ഷയ്ക്ക് 5 levels of security. എല്ലാ എയർപോർട്ടുകളിലും 5 levels of security കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിൽ പ്ലെയിനകത്തേക്ക് ആർക്കെങ്കിലും കയറാൻ സാധിക്കുന്നത്. വിമാനത്താവളത്തിലെ ബോംബ് വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തു. പല സംശയങ്ങൾക്കിട നൽകുന്ന സാഹചര്യം. ഇത് സംഭവിച്ചപ്പോഴേക്കും ഇത് ലോക്കലായിട്ട് മാത്രമല്ല സംസ്ഥാനത്തുള്ള എല്ലാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒരു ഘട്ടത്തിൽ BBC വരെയും ഇത് വലിയ വാർത്തയാക്കി മാറ്റി. കാരണം ഒരു എയർക്രാഫ്റ്റിൽ ബോംബ് വെക്കുക, ബോംബ് കാണപ്പെടുക എന്നുള്ളത് ലോകത്തിൽ തന്നെ അപൂർവമായിട്ട് കാണുന്ന, ബോംബ് വെച്ച് വിമാനങ്ങൾ താറുന്നതായിട്ടുണ്ട്. ഒരു എയർക്രാഫ്റ്റിൽ സുരക്ഷാ പരിശോധനകൾ വിധേയമായിട്ടുള്ള ഒരു വിമാനത്തിനകത്ത് ഒരു സ്ഫോടക വസ്തു അനധികൃതമായി ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നത് ലോകത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് നടന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതുവരെ അറിഞ്ഞ ഉടനെ തന്നെ ഭാഗ്യവശാൽ അന്ന് ഇവിടുത്തെ 2010 ട്രിവാൻഡ്രം കമ്മീഷണറായിരുന്ന, ഇന്ന് IG ആണ് അദ്ദേഹം, ശ്രീ അജിത് കുമാർ, അദ്ദേഹം അന്ന് ട്രിവാൻഡ്രം പോലീസ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ മറ്റാരെങ്കിലും പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ നേരിട്ട് ഈ സ്ഥലത്ത് ചെന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു. ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കിങ് ഫിഷർ വിമാനത്തിന്റെ സൂപ്പർവൈസർ രാജശേഖരൻ നായരാണ് ബോംബ് ആദ്യം കണ്ടെത്തിയത്. ഒരു ശുചീകരണ തൊഴിലാളിയും ഒപ്പമുണ്ടായിരുന്നു.
യാത്രക്കാർ മറന്നുവെച്ച സാധനമെന്ന് കരുതി രാജശേഖരൻ നായർ മാറ്റിവെച്ചതാണ്. പിന്നീട് മറ്റൊരു സൂപ്പർവൈസർ ലിയോ ആൻഡോ തോമസ് ആണ് സ്ഫോടക വസ്തുവെന്ന് സ്ഥിരീകരിക്കുകയും സുരക്ഷാ വിഭാഗത്തെ അറിയിക്കുകയും ചെയ്തത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വിമാനത്തിനുള്ളിൽ കണ്ടെത്തിയത് പ്രഹരശേഷിയുള്ള ബോംബല്ലെന്ന് വ്യക്തമായി. സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വിവരം ഒരു ബോംബ് പോലെ ഒരു പടക്കം പോലെ സ്ഫോടക വസ്തുക്കൾ ഉള്ള ഒരു സാധനം പൊതിഞ്ഞ് ഒരു രണ്ട് കടലാസുകളിൽ പൊതിഞ്ഞ് എയർക്രാഫ്റ്റിൻ്റെ കാർഗോ ഹോളിലാണ് വെച്ചിരുന്നത്. അത് അവിടെ നിന്നല്ല വെച്ചിരുന്നത്. എയർക്രാഫ്റ്റിൽ നിന്ന് പെട്ടെന്ന് സെക്യൂരിറ്റി വിഭാഗം എടുത്ത് മാറ്റി ടെർമാക്കിൽ കൊണ്ടുവന്ന് അത് പൊട്ടുന്ന രീതിയിലുള്ളതല്ല എന്ന് ഉറപ്പ് വരുത്തി ആരോ സ്ഫോടക വസ്തു അതിനകത്ത് വെച്ചതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മാറി. പക്ഷേ ഈ സ്ഫോടക വസ്തു കിങ്ഫിഷർ വിമാനത്തിൽ എങ്ങനെ വന്നു? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. രാജ്യം ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന അവസ്ഥ. വലിയ സുരക്ഷാ വീഴ്ച നമ്മളുടെ വിമാനത്താവളങ്ങളിൽ ഒന്നിൽ സംഭവിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഇതിൻ്റെ അന്വേഷണം അജിത് കുമാറും അതിൻ്റെ അന്വേഷണം ഇവിടെ നിന്ന് ഡി സി പി ആയിരുന്ന ജോളി ചെറിയാൻ, അജിത് കുമാറിൻ്റെ കൂടെ ജോളി ചെറിയാനും ഉണ്ടായിരുന്നു. ആ ജോളി ചെറിയാനെ ഒരു സ്പെഷ്യൽ സ്ക്വാഡാക്കിയിട്ട് ജോളി ചെറിയാനെ എൻ്റെ അന്വേഷണത്തിനായിട്ട് നിയോഗിച്ചു. എല്ലാ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ആരംഭിക്കേണ്ടത് ആ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വസ്തുവിൽ നിന്നാണ്. ഈ കുറ്റകൃത്യത്തിന് തെളിവായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ബോംബ് സ്ഫോടക വസ്തുവാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സൂക്ഷ്മതയോടെ വേണം ഓരോ കാൽവെപ്പും. ഇതിനകം കഥകൾ പലതും പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞു. അന്വേഷണം പല തലത്തിൽ വഴിതിരിഞ്ഞു പോകാവുന്ന സാഹചര്യം. ആ കാലത്ത് ആ സംഭവം നടന്ന ഈ സമയത്ത് തീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും എക്സ്ട്രീമിസും ഇൻസർജൻസും ഒക്കെ ഈ പ്ലെയിന് ബോംബ് വെക്കും എന്നൊരു ഭീഷണിയും ഉള്ളതാണ്. അപ്പോൾ അവരാരെങ്കിലുമാണോ, ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണോ, ഏതെങ്കിലും സംഘടിത ഛിദ്രശക്തികൾ ചെയ്തതാണോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ, അതൊക്കെ വലിയ നാഷണൽ ഡിബേറ്റായി. ഏതായാലും ഈ അജിത് കുമാറും ജോളിയും കൂടി ഈ സ്ഫോടക വസ്തു പരിശോധിച്ചപ്പം ഇത് പൊട്ടുന്നതല്ല. പിന്നെ പൊട്ടാത്ത ഒരു സ്ഫോടക വസ്തു എന്തിനാണ് ഇത്ര ബന്ധപ്പെട്ട ഒരു എയർക്രാഫ്റ്റിൽ ഒരാൾ കൊണ്ട് വെക്കുന്നത് എന്നൊരു സംശയം. രണ്ടാമത് നോക്കിയപ്പോൾ ഇതിനകത്തിനുള്ളത് ഇത് പൊതിഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ഇത് പൊതിഞ്ഞിരിക്കുന്നത് ഈ സ്ഫോടക വസ്തു പൊതിയപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പടക്ക ഒരു സ്ഫോടക പടക്കമുണ്ടാക്കുന്ന അതുപോലെ ഫയർ ക്രാക്ക് അതുപോലെ ഒരു സാധനങ്ങൾ അത് അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സംഗതി ഒരു എസ് എസ് എൽ സിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം 10-ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുമ്പോൾ ആ പരീക്ഷയ്ക്ക് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പേപ്പറാണ്, ഒരു തരം ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് പൊതിഞ്ഞിരിക്കുന്നത് അന്നത്തെ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം പഴക്കമുള്ള ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ക്ലൂ അല്ലാതെ വേറെ യാതൊരു ക്ലൂ, ഈ പൊതിഞ്ഞിരിക്കുന്ന പേപ്പറല്ലാതെ യാതൊരു വിധമായ ക്ലൂവും ഇതിനകത്തിൽ അവശേഷിക്കുന്നില്ല. കാരണം ഒരു ഭാഗത്ത് ഭീകരപ്രവർത്തകരാകാം, എയർപോർട്ട് സെക്യൂരിറ്റി ലാബ്സ് ആകാം, അങ്ങനെയുള്ള വലിയ വിപുലമായ അന്വേഷണം ഒരു വശത്ത് നടക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് ചിലരെയൊക്കെ പിടിക്കുന്നുണ്ട്. തീവ്രവാദികളാണ്, ടെററിസ്റ്റാണ്, ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞ് ചിലരെയൊക്കെ ബാംഗ്ലൂർ പോലീസ് പിടിച്ച് ചിലരൊക്കെ അവിടെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ആരാകും ഈ മലയാള പത്രത്തിൽ പൊതിഞ്ഞ സ്ഫോടക വസ്തു വിമാനത്തിന്റെ കാർഗോ ഹോളിൽ ഒളിപ്പിച്ചു വെച്ചത്? അട്ടിമറി നടന്നത് തിരുവനന്തപുരത്തോ ബംഗളൂരുവിലോ? ഈ സ്ഫോടക വസ്തു എവിടെ നിന്നാണ് വെച്ചത്? ബാംഗ്ലൂരിൽ നിന്നാണ് വെച്ചത്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വെച്ചതാണോ ട്രിവാൻഡ്രത്തു നിന്ന് വെച്ചതാണോ? അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളുകളിൽ പറയുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് വെച്ചതാണ്. കാരണം ഇവിടെ വെച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ സുരക്ഷാ വീഴ്ചയാവും. അപ്പോൾ ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിലുള്ള ആളുകൾ പറയുന്നത് അവിടെ ഇതൊന്നും നടന്നിട്ടില്ല, ഇത് ട്രിവാൻഡ്രത്ത് നടന്നതാണെന്ന്. എന്നാൽ ട്രിവാൻഡ്രത്ത് നടക്കാനാണെങ്കിൽ സാധ്യത കുറവാണ്. എന്താണ്, ട്രിവാൻഡ്രത്ത് ഈ പ്ലെയിൻ അങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ വളരെ സംഭ്രമജനകമായ എന്തോ ഒരു അദൃശ്യമായ ശക്തി ഇവിടുത്തെ വ്യോമ ഗതാഗതത്തിന് ഭീഷണിയായിട്ട് നിലനിൽക്കുന്നു എന്നൊരു തോന്നലാണ് ഈ കുറ്റകൃത്യം രാജ്യത്താകമാനം ഉണ്ടാക്കിയത്. മറ്റ് തെളിവുകളൊന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ആ പത്രവും ചോദ്യപേപ്പറും കേന്ദ്രീകരിച്ചായി അന്വേഷണം.
തുമ്പുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ മാർഗം തെളിവിലേക്കുള്ള വഴി തുറക്കുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യം അവർ തീരുമാനിച്ചു, ആദ്യം പത്രത്തിൻ്റെ സോഴ്സ് നോക്കി. ആ പത്രത്തിൻ്റെ ഫോർച്ചുനേറ്റ്ലി ഇതൊരു ഭാഗ്യവശാൽ ഇതൊരു ലോക്കൽ പേജാണ്. അപ്പോൾ പല എല്ലാ പത്രങ്ങൾക്കും ഓരോ പേജ് അനുസരിച്ച് ഇത് എങ്ങോട്ടാണ് പോയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് തിരുവനന്തപുരത്തിന് തെക്കുള്ള റൂറൽ എഡിഷനാണ്, ഈ തെക്ക് കിഴക്കുള്ള ഭാഗത്തേക്കൊരു എഡിഷനാണ്. ആ എഡിഷനിൽ വന്നിരിക്കുന്ന വാർത്തകളാണ് ആ കടലാസിൽ ഉള്ളത്. അപ്പം തെക്ക് കിഴക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്, ഒരു വാസ്റ്റ് ഏരിയ ആണ്. കാട്ടാക്കടയാകാം, പുറത്താകാം, അങ്ങനെയൊക്കെ പല പ്രദേശങ്ങളാകാം. അതിൽ ആ ഭാഗത്തേക്കുണ്ട ലോക്കൽ പേജാണ്, അതിലാണിത് പൊതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഉദ്ദേശമായിട്ട് ഇതിൻ്റെ സോഴ്സ് ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കുമെന്ന് നമുക്കൊരു ക്ലൂ ഉണ്ട് അതിൽ നിന്ന്. പിന്നീടുള്ളത് ഈ SLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ SLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ്, ഏത് സ്കൂളിലാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ അന്വേഷണം ഇവർ ആരംഭിക്കുകയാണ്. ആ അന്വേഷണം ആരംഭിച്ച് മനസ്സിലാക്കിയത് കൊല്ലത്തുള്ള ഒരു ഗ്രൂപ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് തയ്യാറാക്കി സ്കൂളുകൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യുന്ന ചില ഏജൻസികളുണ്ട്. കൊല്ലത്തുള്ള ഒരു ഏജൻസിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊല്ലത്ത് പോയിട്ട് കൊല്ലത്തുള്ള ഒരു വീനസ് പബ്ലിക്കേഷൻസാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി വിതരണം ചെയ്ത് പറഞ്ഞു. അപ്പോൾ അവരെ പിടിച്ചു. പക്ഷേ എത്രയോ ജനങ്ങളുടെ കയ്യിലെത്തുന്ന പത്രം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ എത്തുന്ന ചോദ്യപേപ്പർ, ഇതിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെ കണ്ടുപിടിക്കും? അവരെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഞങ്ങളൊരു ഒരു 5000 കിലോ അടിക്കും, അതെല്ലാ സ്കൂളുകൾക്കും വിതരണം ചെയ്യും. അപ്പം എന്താ ചോദിക്കുന്നത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ നമ്മളിൻ്റെ അതിലൊരു സ്ഫോടക വസ്തു, ഒരു പടക്കം, ഇങ്ങനെ ബോംബുണ്ടാക്കിയ പടക്കം പോലൊരു സാധനം പ്ലെയിനകത്ത് കണ്ടു, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. പാള് പറയുകയാണ്, അയാൾ വലിയൊരു ഇൻഫർമേഷൻ പറയുകയാണ്. എന്താ, അയ്യോ അത് ഞങ്ങൾ ഈ ബാക്കി വരുന്ന, അതായത് ഞങ്ങൾ 5000 കിലോ അടിച്ചിട്ട് ഞങ്ങൾക്ക് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കൂടി ഞങ്ങൾ ബൾക്കായിട്ട്, ഇത് നല്ല പേപ്പറിലാണ് ഇത് അടിക്കുന്നത്, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നല്ല പേപ്പറിലാണ് അടിക്കുന്നത്. അപ്പം നന്ദിയോടുള്ള ഒരു പാലോട് നന്ദിയോടുള്ള ഒരു സുശീലൻ, അയാൾക്ക് ശ്രീകൃഷ്ണ ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലേക്കാണ് ഞങ്ങൾ ബാലൻസായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകൾക്ക് വിതരണം ചെയ്യാൻ കഴിയാത്ത ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഞങ്ങൾ ബൾക്കായിട്ട് ഈ ഫയർ വർക്ക്സ് കമ്പനിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നുള്ള ഒരു തെളിവോടെ കിട്ടും. അന്വേഷണ സംഘത്തിന് സുപ്രധാനമായ ഒരു വിവരമാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സ്ഥാപനം നൽകിയത്. പടക്ക നിർമ്മാണശാലയിലേക്ക് അന്വേഷണം വഴിതിരിഞ്ഞു. വിമാനത്തിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുവിൽ പടക്കത്തിനുപയോഗിക്കുന്ന പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം പൗഡർ എന്നിവയുടെ അംശം സ്ഥിരീകരിച്ചു. പടക്കത്തിലുള്ളതുപോലെ തിരിയും ഉണ്ടായിരുന്നു. ഉടനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അജിത് കുമാറും ജോളിയെല്ലാം കൂടെ പോയി ഈ നന്ദിയുള്ളവനെ പിടിക്കുന്നു. എങ്ങനെ ഈ പടക്കം എങ്ങനെയാണ്? അപ്പം ഈ പടക്കം നോക്കിയപ്പോൾ പടക്കത്തിൽ ഒരുപാട്, ഈ പടക്കത്തിനോട് ചേർന്നിട്ടുള്ള കടലാസിൽ ഒരുപാട് നല്ല മണമൊക്കെ ഉണ്ട്. ഇത് പൊട്ടിത്തെറിച്ച മറ്റ് പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പം അയൽ വന്ന് പറഞ്ഞു, ഇത് ഞങ്ങൾ എവിടെയോ ഉപയോഗിച്ചതിന് ശേഷം ഇത് പൊട്ടാത്തതാണ് എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. പടക്ക നിർമ്മാണശാലയുടെ ഉടമ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലും മറ്റ് ജില്ലകളിലുമായി ഒട്ടേറെ ആരാധനാലയങ്ങളിൽ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ എവിടെയാണ് ഈ ചോദ്യപേപ്പർ ഉപയോഗിച്ചത്? യുക്തിസഹമായ തീരുമാനങ്ങളാണ് ഈ സാഹചര്യങ്ങളിൽ കുറ്റാന്വേഷണത്തിന് ബലം നൽകിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനെ പത്രം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അപ്പോൾ പത്രത്തിൻ്റെ റീജിയണൽ എഡിഷൻ പോകുന്ന സ്ഥലവും ഇയാളൊരു വെടിക്കെട്ട് നടത്തിയ സ്ഥലം കൂടി യോജിച്ചാൽ നമുക്കൊരു ക്ലൂ ആയി. അപ്പോൾ അത് വെച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അടുത്ത കാലത്ത് മലയങ്കിയുടെ ഒരു സ്ഥലത്ത് രണ്ടാഴ്ച മുമ്പ് മലയങ്കിയുടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ അമ്പലത്തിലെ വെടിക്കെട്ടിന് പോയിരുന്നു എന്ന് പറഞ്ഞു.
അപ്പം അന്വേഷണ സംഘം എല്ലാം കൂടെ ഈ മലയങ്കീഴുള്ള ഈ അമ്പലത്തിൽ ചെന്നു. ലോകത്തെ തന്നെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിന്റെ അന്വേഷണം ആ ക്ഷേത്രത്തിലെ ഉത്സവവും വെടിക്കെട്ടും നടന്ന ദിവസത്തെ കേന്ദ്രീകരിച്ചായി. അവിടെ ആ ദിവസം വിമാനത്തിൽ സ്ഫോടക വസ്തു വെച്ച വ്യക്തി ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. എങ്കിൽ അതാരായിരിക്കും? അമ്പലത്തിൽ ചെന്നപ്പോൾ ഉദ്ദേശിച്ചു പോലെ നാലഞ്ച് ദിവസം മുമ്പ് അവിടെ ഒരു വലിയ അമ്പലത്തിലെ ഉത്സവം ഉണ്ടായിരുന്നു. ഇത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ്. ഉത്സവം ഉണ്ടായിരുന്നു. ഉത്സവം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഉത്സവത്തിനെ സംബന്ധിച്ച് ഇവിടെ പോലീസ് കാര്യമായ അന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ആരംഭിച്ച പോലീസ് ചോദിക്കുന്നതിൻ്റെ പ്രധാന സംഗതി, ഈ സ്ഥലത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ സ്ഥലത്ത് പൊട്ടാത്ത പടക്കം ഉണ്ടായിരുന്നു. പൊട്ടാത്ത പടക്കം ആരൊക്കെയാണ് സംഭരിച്ചത് എന്ന് ചോദിച്ചപ്പം അപ്പോഴാണ് ഒരാൾ ഓടുന്നത്, അത് ഇന്ന ആൾ ഇവിടെ നിന്ന് കുറച്ച് പടക്കങ്ങളൊക്കെ ഒരു പുതുക്കകത്തിറക്കി കൊണ്ടുപോകുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു. അയാളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പം അയാളുടെ വീട് ഇന്ന വീട്ടിലാണ് അയാൾ താമസിക്കുന്നതെന്ന് പറഞ്ഞു ആ വ്യക്തി. അപ്പോൾ പോലീസുകാർ അയാളുടെ വീട്ടിൽ പോയി നോക്കിയപ്പം അയാളുടെ വീട്ടിൽ നോക്കിയപ്പോൾ ഇത് സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു യന്ത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അയാളുടെ വീട്ടിലെ ഒരു സ്ഫോടക വസ്തുവിൻ്റെ മണമൊക്കെ ഉണ്ട്. അപ്പം ഈ അവർ ഈ കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ അന്വേഷണ സംഘമെത്തി, പരിശോധനകൾ നടത്തി. അയാളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കടന്ന് വിമാനത്തിനുള്ളിൽ അതിവിദഗ്ധമായി സ്ഫോടക വസ്തു ഒളിപ്പിച്ചത്. അപ്രതീക്ഷിതമായിരുന്നു കേസിലെ വഴിത്തിരിവ്. ഇത് അന്വേഷിച്ചപ്പോൾ എന്താണ്, ആ വീട്ടിൽ താമസിക്കുന്ന ആള് തിരുവനന്തപുരം എയർപോർട്ടിലെ കാർഗോ ഹാൻഡ്ലിങ്ങിലെ ഒരു സൂപ്പർവൈസറാണ്. അപ്പം നമുക്ക് ഇത് സാധനം കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലെ കിങ് ഫിഷർ എയർപോർട്ടിൻ്റെ കാർഗോ ഹോൾഡിൽ നിന്നാണ്. അപ്പം തന്നെ അപ്പോഴത്തേക്ക് 24 ദിവസമേ ഉള്ളൂ. 4 ദിവസം കൊണ്ടാണ് ഈ സംഭവം, ഇങ്ങനെ ഈ അന്വേഷണം ഇദ്ദേഹത്തിലേക്ക് വന്നു. അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ഒരു CISFൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. അന്വേഷിച്ചു വന്നപ്പോൾ ഇതെല്ലാം കൂടെ വീട്ടിലുണ്ടായിരുന്ന ഈ സ്ഫോടക വസ്തുവിൻ്റെ അംശവും അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇയാൾ ഈ സ്ഫോടക വസ്തു എടുത്തു എന്ന് പറയുന്ന സാക്ഷിയും പിന്നെ ഇതിൻ്റെ പത്രത്തിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് അയാളെ കമ്മീഷണർ ഓഫീസിൽ കൊണ്ടുവന്ന് ഈ ജോളി ചെറിയാനും കമ്മീഷണർ എല്ലാം കൂടെ അജിത്തും എല്ലാം കൂടെ ചോദ്യം ചെയ്തപ്പം അയാൾ കുറ്റം. കിങ് ഫിഷർ വിമാനത്തിൻ്റെ സൂപ്പർവൈസർ രാജശേഖരൻ നായർ, അയാളായിരുന്നു പ്രതി. രാജശേഖരൻ നായർ കുറ്റമേറ്റുപറഞ്ഞു. പക്ഷേ ഇത്ര വലിയ അട്ടിമറി നടത്താൻ അയാളെ പ്രകോപിപ്പിച്ചത് എന്താണ്? ഈ പ്രതി വളരെ ഒരു ഡിസിപ്ലിനേറിയനാണ്. സ്ട്രിക്റ്റായിട്ട് സബോർഡിനേറ്റ്സിനുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പം അയാളുടെ സബോർഡിനേറ്റ്സിനെ അയാൾ ഈ കിങ് ഫിഷർ എയർവേസിന് വേണ്ടി അയാൾ സർവീസും ചെയ്യുന്നുണ്ട്. കിങ് ഫിഷറിൻ്റെ ലോക്കൽ ആളുകൾ പലപ്പോഴും അതിൻ്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ പലപ്പോഴും ഇയാളുടെ ജോലിയിൽ ഇടപെട്ട് ഇയാളുടെ സബോർഡിനേറ്റ്സിൻ്റെ മേളിൽ ഇയാൾക്കുള്ള നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നു എന്നൊരു ഗ്രീവൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്നാൽ എവർക്കിട്ടൊരു പണി കൊടുക്കാം എന്ന് വെച്ചാണ് പുള്ളി ഈ കാര്യം ചെയ്തത്. അദ്ദേഹം ഈ പടക്കം കരസ്ഥമാക്കുകയും ഈ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഇയാൾ ഈ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായതുകൊണ്ട് ഇയാളെ വലുതായിട്ടൊന്നും ആരും ചെക്ക് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഇയാൾ അയാൾക്ക് കടന്നുകൂടുകയും അതിങ്ങനെ അയാൾ കടന്നു കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ ഇയാളാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഈ ബോംബിരിക്കുന്ന കാര്യം കണ്ടുപിടിക്കുന്നതും ഇയാൾ തന്നെയാണ്. എയർ ഹോസ്റ്റസിനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുന്നതും ഇയാൾ തന്നെയാണ്. അപ്പം എയർ ഹോസ്റ്റസ് അപ്പോഴാണ് പറയുന്നത് ഇയാൾ കാണിച്ചു കൊടുത്തിട്ടുള്ള പ്രസക്തി ഇയാൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടെന്നുള്ള കാര്യം വെളിപ്പെട്ടതിന് ശേഷമാണ് വെളിപ്പെടുന്നത്. ഇത് അപ്ലാൻഡ് ആണ്.
തെളിയപ്പെടാതെ വഴിതിരിഞ്ഞു പോകാമായിരുന്ന കേസാണ് കേരള പോലീസ് സമർത്ഥമായി അന്വേഷിച്ച് കണ്ടെത്തിയത്. അപ്പോൾ എയർക്രാഫ്റ്റിനകത്ത് കൊണ്ട് ബോംബ് വെച്ച ഒരാളെ അതും അങ്ങനെ ആ തരത്തിലൊരു കേസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സമർത്ഥമായ അന്വേഷണത്തിലൂടെ ആ ആളിനെ കണ്ടുപിടിക്കാനും തെളിവുകൾ കണ്ടുപിടിക്കാനും ആ തെളിവുകളുടെ ബലത്തിൽ അയാൾ തന്നെ കുറ്റസമ്മതം നടത്താനും ഒക്കെ സാധിച്ചു. വളരെ വിജയകരമായിട്ട് ഈ അന്നത്തെ കമ്മീഷണറായിരുന്ന അജിത് കുമാറും ഈ ജോളി ചെറിയാനും ഒക്കെ വളരെ ഭംഗിയായിട്ട് ആ കേസ് അന്വേഷിച്ചുകൊണ്ടാണ് അത് സാധിച്ചത്. ദേശീയ അന്വേഷണ ഏജൻസികളടക്കം തലപുകയ്ക്കുന്നതിനിടെയാണ് ഒരു ചോദ്യപേപ്പറും പത്രത്താളും ഉപയോഗിച്ച് കേരള പോലീസ് ഈ കേസ് പുഷ്പം പോലെ തെളിയിച്ചത്. മാതൃഭൂമി എക്സ്പയലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കുറ്റാന്വേഷണ കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.